കാര്യവട്ടം ഹോസ്റ്റലിലെ സംഘർഷത്തിൽ വൈസ് ചാൻസലർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ഇന്ന് റിപ്പോർട്ട് നൽകും. തെളിവെടുപ്പ് ഇന്നലെ പൂർത്തിയായി. സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ലാത്തതിനാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലെന്ന് അന്വേഷണ സംഘം. വിശദാംശങ്ങൾ നൽകുന്നത് ഡി ബിനോയിയാണ് തിരുവനന്തപുരത്ത്. ബിനോയി, അന്വേഷണ റിപ്പോർട്ട് ഇന്ന് നൽകുമെന്ന് പറയുന്നു. സംഘർഷത്തിൽ എന്തായാലും ഈ ഒരു അന്വേഷണ കമ്മീഷൻ എങ്ങനെയാണ് ഈ ഒരു തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്, മറ്റ് നടപടികളിലേക്ക് എങ്ങനെ കടക്കും? രണ്ട് ദിവസം മുമ്പാണ് കാര്യവട്ടം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ കെ എസ് യു എസ് എഫ് ഐ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. കെ എസ് യു പ്രവർത്തകനും ഒപ്പം കെ എസ് യുവിൻ്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ സാൻചോസിനെ എസ് എഫ് ഐ പ്രവർത്തകർ ഹോസ്റ്റൽ മുറിയിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു എന്നായിരുന്നു ആരോപണവും പരാതിയും. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടക്കുന്നതിനിടയിലാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ വൈസ് ചാൻസലർ ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. അത് മൂന്ന് പ്രൊഫസർമാരുടെ സംഘമായിരുന്നു. അവർ രണ്ട് ദിവസമായി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ, കാര്യവട്ടം ക്യാമ്പസിൽ വിവിധ ആളുകളെ കണ്ട് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വിവിധ വിഷയങ്ങളെക്കുറിച്ചും അന്വേഷിച്ചിരുന്നു. എന്നാൽ കൂടുതൽ കാര്യമായ അല്ലെങ്കിൽ ഗൗരവപരമായ കാര്യങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. ഇപ്പോൾ അന്വേഷിച്ചിരുന്ന സംഭവം, അന്വേഷണ സംഘം പറയുന്നത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സി സി ടി വി ഇല്ലാത്തതിനാൽ സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളോ വിവരങ്ങളോ ലഭ്യമാകുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിർദ്ദേശവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഹോസ്റ്റലിൽ സി സി ടി വി സ്ഥാപിക്കണം. ഒപ്പം ക്യാമ്പസിൽ ഇത്തരം സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റു സ്ഥലങ്ങളിലൂടെ സി സി ടി വി സ്ഥാപിക്കണമെന്ന നിർദ്ദേശം കൂടി മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്നാൽ ഈ സംഘർഷം നിയമസഭ വരെ എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കെ എസ് യു വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ മുറിയിൽ, അതിന് 121 നമ്പർ ഇടിമുറി എന്ന പേരിൽ വരെ നിയമസഭയിൽ എം വിൻസെന്റ് എം എൽ എ വ്യാഖ്യാനിക്കുകയുണ്ടായി. അത്തരത്തിലുള്ള ഈ മുറിയിലുണ്ടായ സംഘർഷത്തെക്കുറിച്ച് വലിയ തരത്തിൽ ഒരു ഗൗരവമായ ചർച്ച വേണം എന്ന് തന്നെ നിയമസഭയിൽ വരികയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് യൂണിവേഴ്സിറ്റി അന്വേഷണ സംഘം യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിൽ ഹോസ്റ്റലിലൊക്കെ തന്നെ അന്വേഷണം നടത്തിയത്. അതിലാണ് ഗൗരവപരമായ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് കെ എസ് യു വിദ്യാർത്ഥികൾ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചിരുന്നു. ഈ ഉപരോധ സമയത്തെത്തിയ എസ് എഫ് ഐ പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. ഇതിനിടയിൽപ്പെട്ട എം എൽ എമാർ, അതായത് ചാണ്ടിവുമൻ എം എൽ എ, എം വിൻസെന്റ് എം എൽ എ എന്നിവരും ഈ സമയത്തുണ്ടായിരുന്നു. ഇവർക്കെതിരെ ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പനുസരിച്ച് കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും യൂണിവേഴ്സിറ്റി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് തന്നെ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് സമർപ്പിക്കും. ശരി ബിനോയ്.